ഹലോ ഹലോ ആ മനോരമയുടെ ഓഫീസല്ലേ? അതെ ആണല്ലോ. അതെ, ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് വിളിക്കുന്നതാണേ. ആ, നിങ്ങളെ പത്രത്തിൽ നിന്നൊരു വാർത്ത ഉണ്ടേ, പോലീസിന് ചാകര 85 കോടി ഫൈൻ. ഹലോ ഹലോ ഹലോ, മനോരമയുടെ ഓഫീസല്ലേ? അതെ. ആ, ഞാൻ നിങ്ങളൊരു പത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ, ഇന്നത്തെ ഒരു വാർത്ത ഉണ്ട് പത്രത്തിലേ. ആ, ഈ പോലീസിന് ചാകര 3 കോടി രൂപ ഫൈൻ അടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ജനങ്ങളെ പിഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആരാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത്? അല്ല, അത് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. എവിടെ നിന്നുള്ള വാർത്തയാണെങ്കിലും മനസ്സിലായി, കേരളം മൊത്തമുള്ള വാർത്തയാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് നിങ്ങളെ പത്രം ഉപയോഗിക്കുന്ന ആളാണ്. വളരെ മോശമാണ് കേട്ടോ ഇങ്ങനത്തെ വാർത്തകൾ. കാരണം ഈ പണം പിരിക്കുന്നത് പോലീസിന് ചാകര എന്ന് പറഞ്ഞാൽ ഈ പണം പോകുന്നത് പോലീസിന്റെ അക്കൗണ്ടിലേക്ക് അല്ലല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ല, ഇത് സർക്കാരിന്റെ ഇതിലേക്കാണ് പോണത്. സർക്കാർ തീരുമാനിച്ച ഫൈന് പിരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച വിഭാഗം മാത്രമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള ഫൈനുകൾ ജനങ്ങളെടുത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് പൊതുജനത്തിനടുത്തുനിന്ന് പിരിക്കുന്നതാണ് പോലീസുകാർക്ക് ഈ ഒരു ചീത്തപ്പേര് വരാനുള്ള കാരണം അല്ലേ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ടല്ലേ? ആ, ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. പിന്നെ പോലീസിന് മാത്രം എന്താ ഒരു പ്രശ്നം? ഒരു കാർട്ടൂണും അതിന്റെ കൂടെ. സുഹൃത്തെ, ഇത് ഈ നാട്ടിലെ ഇത്രയും കൊറോണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന, രാവിലെയും രാത്രിയും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഒരേ ഒരു വിഭാഗം എടുത്ത പോലീസാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും, ഞാനൊരു പോലീസുകാരൻ തന്നെയാ, ആ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്, സമൂഹത്തിൽ ഇട്ടിട്ട് അപമാനിക്കരുത് കേട്ടോ. വളരെ മോശമായിപ്പോയി. ആ, ഇത് നിങ്ങൾ ഒന്നുകിൽ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള വാർത്തയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് പേജിൽ എവിടെയെങ്കിലും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഞാനൊരു ജേർണലിസം കൂടെ കഴിഞ്ഞ ആളാണ്. ആ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മനോരമയിലും മറ്റാളുകളും ഞാൻ വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ പഠിച്ച ജേർണലിസ്റ്റ് അതായിരുന്നു. ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ്? വളരെ മോശമായിപ്പോയി. കാരണം ഉള്ളിൽ ആകെ ഒരു ചെറിയ കോളം വാർത്തയാണ് അല്ലേ? ആ ഒരു വാർത്ത കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള ഒരു ബെനിഫിറ്റ് പത്രത്തിന്? പോലീസിന് ചാകര, ജനങ്ങളെ പിഴിഞ്ഞ്, ആ വാക്ക് വളരെ പ്രശ്നമാണ് സുഹൃത്തെ. ആ പിഴിഞ്ഞ് എന്നുള്ള വാക്ക് അതും ഇൻവെർട്ടഡ് കോമ, നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുതിപ്പോയൊരു വാക്കല്ല, അത് ഇൻവെർട്ടഡ് കോമ, പിഴിഞ്ഞ്. അത് സ്ട്രൈക്കാൻ വേണ്ടി അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ വാർത്തയിൽ ഇല്ലേ? ജനങ്ങളെ പിഴിയാൻ വേണ്ടിട്ടാ പോലീസ് റോഡ് മേൽ നിൽക്കുന്നത്? അല്ലാന്നല്ല, നിങ്ങൾ വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. മനോരമയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വളരെ നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ്. നമ്മള് പോലീസിന്റെ നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് പോലീസ് തീരുമാനിച്ച കാര്യമാണ്. സർക്കാർ തീരുമാനിച്ച ഫൈന് അത് ഈടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എപ്പിഡോമോളജി വകുപ്പ് പ്രകാരമാണ് പിരിക്കുന്നത് എന്നൊക്കെ അത് പറയുന്നുണ്ടല്ലോ. എവിടെയാ പറയുന്നത്? അവസാനത്തേക്ക് നിങ്ങൾ തുടക്കണ്ട. 85 കോടി രൂപ ഫൈന് പോലീസിന് ചാകര, ജനങ്ങളെ പിഴിഞ്ഞിട്ട് പോലീസ് ഉണ്ടാക്കിയ ഇത്ര രൂപ, അതാണ് അതിന്റെ മാസ്റ്റർ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് പേരേനുള്ളിൽ വരുന്ന സാധനത അല്ലേ? ഇനിയൊന്നും പറയാനില്ല, വളരെ മോശമായിപ്പോയി കേട്ടോ. ശരി.